ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാൻഡ് പ്യൂരിഫൈ ചെയ്യാൻ പോകുന്നു. അതായത് കുറച്ച് എന്താ വേസ്റ്റ് മണ്ണ്, അപ്പോൾ ആ മണ്ണ് നമ്മളിന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പോകുന്നു. അപ്പോൾ അതിന് ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിന് ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് മണ്ണ് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വേറെ മണ്ണൊന്നും വാങ്ങിക്കുന്നില്ല, ഇവിടെ ഓൾറെഡി കുറച്ച് മണ്ണ് കിടപ്പുണ്ട്, ആ വേസ്റ്റ് മണ്ണാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മണ്ണ് നന്നായിട്ട് വാഷ് ചെയ്ത് എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്ത് എന്താ സംഭവം ഒന്ന് കളറാക്കി എടുക്കാൻ പോകണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ കാണുന്നതാണ് നമ്മൾ എന്താ പ്യൂരിഫൈ ചെയ്യാൻ പോകുന്ന മണ്ണ്. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, മണ്ണിൻ്റെ കോലം കണ്ടല്ലോ, നല്ല അതെ നല്ല അഴുക്കാണ്, കണ്ട നോക്ക്, അതും നനഞ്ഞ് കിടക്കുവാണ്, കണ്ടില്ലേ മണ്ണിൻ്റെ ഇത് കണ്ട. ഈ മണ്ണാണ് നമ്മൾ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് നമ്മൊന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പം ആ ബോക്സ് കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ബോക്സാണ് നമ്മൾ ഫിൽ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബോക്സിനകത്ത് ഇപ്പം കുറേ വേസ്റ്റ് കിടപ്പുണ്ട്, ഇത് സിമെൻറ്റ്, പിന്നെ ഇത് മറ്റേ സൈക്കിളിൻ്റെ സംഭവമൊക്കെയല്ലേ അതൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഈ ചെടികൾ ഇതൊക്കെ നമ്മൾ ഫുള്ള് മാറ്റിയിട്ട് ഇതിനകത്ത് മൊത്തം കുറേ അഴുക്കും മണ്ണും പൊടിയൊക്കെ ഉണ്ട്, ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ആ പ്യൂരിഫൈ ചെയ്ത മണ്ണ് നമ്മൾ ഇതിനകത്ത് ഫിൽ ചെയ്ത് സംഭവം സെറ്റാക്കാൻ പോവാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൺമെട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ മണ്ണ് കോരിയിടാനായിട്ട് വേണ്ട ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, മീൻസ് മൺചട്ടി മീൻസ് ആ മണ്ണ് കോരിയിടാൻ വേണ്ടി ഒരു ചട്ടി അതെടുത്തിട്ടുണ്ട്. പിന്നെ അതേണ്ടേ രണ്ട് ഇപ്പോൾ വെള്ളമുണ്ട്, അതായത് നമുക്ക് ഈ മണ്ണ് വാഷ് ചെയ്യണമല്ലോ, അതിനാണ് ഈ ഒരു വെള്ളം എടുത്തേക്കുന്നത്. ഇത് നമ്മൾ പൈപ്പിൽ നിന്നൊന്നും എടുത്തതല്ല, അല്ലാണ്ട് ഇവിടെ മഴ പെയ്തു, മഴ പെയ്ത സമയത്ത് നമ്മൾ നേരത്തെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ച ആ ഒരു വാട്ടറാണ് ഈ കാണുന്നത്. രണ്ട് പൈപ്പേ ഉണ്ട്, നമുക്ക് ഇത്രയും ആവശ്യമില്ല വെള്ളത്തിൻ്റെ. അപ്പോൾ എന്തായാലും നല്ല വെള്ളമാണ്, നല്ല പ്യുവർ വാട്ടറാണ്, കണ്ട എൻ്റെ കൈയൊക്കെ കണ്ട കണ്ട. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ദേ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് എടുത്തേക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ഷെഡിൻ്റെ സൈഡിലൊക്കെ നമ്മൾ വലിച്ചെടുത്തല്ലേ ആ ഒരു സംഭവം എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ കുറച്ച് ഊട്ടകളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ ഇതിനകത്തോടെ നമുക്ക് എന്താ വാഷ് ചെയ്തിട്ട് മണ്ണ് നമുക്ക് എടുക്കാമെന്നുള്ള ഒരു ഇതിലാണ് എടുത്തേക്കുന്നത്. ഇത് സക്സസ് ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ പണി ആയുധം. അപ്പോൾ നമ്മൾ നേരെ ഇനിയും മണ്ണ് ഇവിടെ കിടപ്പുണ്ട് ഗൈസ്, അപ്പം നമ്മൾ കുഴിച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. ഗൈസ് അപ്പം സംഭവം നൈസ് നടന്ന് പാളി, കാരണം നമ്മുടെ ഈ വലയ്ക്കകത്ത് അത്യാവശ്യം നല്ല ഒരു ഊട്ടയാണ്, അതുകൊണ്ട് നമുക്ക് മണ്ണ് ഇതിനകത്ത് കഴി എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഒന്നെങ്കിൽ ബക്കറ്റിനകത്ത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ വീപ്പയിലെ അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഉള്ളിൽ വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിലേക്ക് നമ്മൾ അവിടുന്ന് മണ്ണ് കുരുക്കൊണ്ടിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൽ ഇട്ട് തന്നെ നമ്മളിന്ന് വാഷ് എടുക്കാൻ പോകണം. വായിക്കാത്ത കയറി നീ നന്നായിട്ട് വാഷ് എടുക്കാം ഗൈസ്. കളറേ ഉണ്ടോ വെള്ളത്തിൻ്റെ ഇട്ടപ്പോഴത്തേന്? ഇത്ര അഴുക്കുണ്ട് മണ്ണിനകത്ത്, ഈ കൈയൊക്കെ ഡെറ്റോൾ ഇട്ട് കഴിയണം. ഗായ്സ് ഇത് ചില്ലറ പണിയൊന്നുമല്ല, ഇത് കഴുകുന്നത് നല്ല ചടങ്ങാണ്. ഇപ്പോൾ തന്നെ അരമുക്കാൽ മണിക്കൂറായി, നല്ല അടിപൊളി വെയിൽ, മുടിഞ്ഞ വെയിലാണ് ഗായ്സ്. ഏ വെള്ളത്തിൻ്റെ കളർ തന്നെ ഉണ്ടല്ലേ, എത്ര തവണ കഴുകുന്നറിയാം. ഇപ്പം തന്നെ ടാങ്കിലെ വെള്ളം പകുതി ആവാറായി. ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മുടെ മണ്ണ് ഇടാൻ വെള്ളം അരക്കാതെ കട്ട് ചെയ്യണം, കുഴപ്പമില്ല. ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മുടെ മണ്ണ് ഇവിടെ കഷ്ടപ്പെട്ട് റീസ്റ്റോർ ചെയ്യേണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് സമയം, ഇപ്പോൾ തന്നെ ഒരു 2 മണിക്കൂറായി. അപ്പം അവസാനത്തെ മണ്ണാണ് നമ്മളിപ്പം റീസ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ക്യാൻ വെള്ളമില്ലേ, ആ വെള്ളം നമ്മൾ ഫുള്ള് യൂസ് ചെയ്ത് കമ്പത്തി കളയുകയും ചെയ്ത് രണ്ടാമത്തെ ക്യാനകത്ത് നമ്മൾ മണ്ണ് തേണ്ടിയിട്ടുണ്ട്, അതായത് വാഷ് ചെയ്ത് ആ ഒരു മണ്ണ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് അഴുക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ദേ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തുകൊണ്ട് കണ്ടോ, ഈ ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടും. ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇവിടെ മണ്ണ് കിടപ്പുണ്ട്, നന്നായിട്ട് ഇനി കുറച്ച് നേരം ഇളക്കും. അപ്പോൾ ഈ ഉപ്പിടുന്ന ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ മീനൊക്കെ എന്താ കഴിയാൻ ഉപ്പ് ഉപയോഗിക്കുമല്ലോ, അപ്പോൾ എന്ന് വെച്ചാൽ ഈ അഴുക്ക് നന്നായിട്ട് പോകും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഉപ്പ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു മണ്ണെ പിടിച്ചേക്കുന്ന ആ ഒരു എന്താ അഴുക്കെല്ലാം പെട്ടെന്ന് ഇളകി പോകുമ്പോൾ നമ്മൾ ഈ ഉപ്പ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഏറ്റവും ഹൈലൈറ്റാണ് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ഉപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ ഇത് ക്യാനകത്ത് നിറച്ച് വെള്ളം, അത്രയും വെള്ളം പിന്നെ വേസ്റ്റാണ്. പിന്നെ മണ്ണ് വേണ്ട അത്യാവശ്യം ഒരു പകുതിയോളം മണ്ണുണ്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ടത് കഴുകണം. ഗൈസ് നമ്മൾ
നമ്മൾ ഇടയ്ക്കാ ഷീറ്റ് ഒന്ന് മാറ്റി, അതായത് നമ്മൾ ആദ്യം മണ്ണ് കഴുകിയിട്ടെന്ന് വെച്ചാൽ ഒരു അരിച്ചാക്കുണ്ട്, അപ്പോൾ അരിച്ചാൽ കീറി ഇട്ടത്, അപ്പം അരിച്ചാൽ പ്ലാസ്റ്റിക് ചാക്കാണ്, അപ്പോൾ അടിക്കൂടെ വെള്ളം പോകുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഒരു ബെക്ഷീറ്റ് എടുത്തിട്ടേക്കുക. ആ ബെക്ഷീറ്റിൻ്റെ മണ്ടയ്ക്കാണ് ഈ കഴിയ മണ്ണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നിരത്തുവാണ് എങ്കിലേ ഇത് ഉണങ്ങി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ അതേ നമ്മുടെ മണ്ണെല്ലാം അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ മണ്ണെല്ലാം ഉണങ്ങിയിട്ട് നമ്മൾ ചെയ്യാൻ പോയതെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഈ ഒരു മണ്ണ് അത്യാവശ്യം ഇടയ്ക്ക് കുറേ കൊച്ചു കല്ലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പയിട്ട് നമ്മളൊന്ന് ഈ മണ്ണൊന്ന് ഇടഞ്ഞേണ്ടേ, മണ്ണിൻ്റെ കളർ കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട മണ്ണും ഇതൊന്ന് കമ്മി നോക്കിക്കേ, കമ്പയർ ചെയ്ത് നോക്കിക്കേ. നേരത്തെ കണ്ട ഇത് മണ്ണിൻ്റെ കളർ കണ്ടോ, ഈ സൈഡിലേക്ക് നമ്മളിപ്പം ക്ലിയർ ചെയ്തെടുത്ത മണ്ണും കണ്ടോ, നല്ല അടിപൊളി സോഫ്റ്റ്, എന്താ നല്ലൊരു വൈറ്റ് കളർ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ രണ്ട് ദിവസം കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ്ടെ, ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ മണ്ണ്. ആ ഒരു കളർ ഉണ്ടല്ലേ, ക്യാമ്പ് ഒന്ന് അടുത്തേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ ഒരു കളർ ഉണ്ടല്ലേ, ഇതേണ്ട, ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ദിവസത്തെ മണ്ണ്. അതിൻ്റെ കളർ കണ്ടോ, ഇതെന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് എന്താ ശരിക്കും വാഷ് ചെയ്ത ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത ആ ഒരു മണ്ണാണ് ഈ കാണുന്നത്. രണ്ടൊരു കളർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ മണ്ണ്, അതായത് ഈ വാഷ് ചെയ്തെടുത്ത മണ്ണ്, ഈ മണ്ണ് നമ്മൾ നേരത്തെ കാണിച്ച ബോക്സിലെ അവിടെ ഇട്ട് ഫില്ല് ചെയ്ത് കുറച്ച് ചെടിയൊക്കെ നട്ട സംഭവം ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ലൈറ്റ് പോകുന്നു, അതുകൊണ്ട് നമ്മൾ അവസാനത്തെ കുറച്ചേ അടഞ്ഞുള്ളൂ. അതാണ് ചെറിയ കുറച്ച് കല്ലൊക്കെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഭംഗിക്ക് നമുക്ക് ഒരു ചെടിയുണ്ട്, അതോടെ നമുക്ക് ഇതിനകത്ത് കുഴിച്ച് വെക്കാം, എങ്കിലും ഇത് ഭംഗി കിട്ടത്തുള്ളു. ഇതിപ്പോൾ ഉറണ്ണേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഒരു സൈഡിൽ എല്ലാം കുഴിച്ച് വെക്കാം, ഇവിടെ തന്നെ കുഴിച്ച് വെക്കാം. നമുക്കപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം, എന്തായാലും നമ്മൾ ചെടിയൊക്കെ വെച്ചതല്ലേ, അങ്ങോട്ട് തളിർത്ത് പോകട്ടെ, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ആഹാ, ഇപ്പോൾ നല്ല വേനൽക്കാലം അല്ലേ, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, എന്നാലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. ആ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ കണ്ടോ, ക്യാമ്പ് നടത്തിയേ കാണിച്ച് കണ്ടോ എന്ത് ഭംഗിയാണ്. ആഹാ, കമ്പസ്. ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം, കാണാൻ ഒരു ഭംഗിയല്ലേ. അതായത് ആ ഒരു അത്രയും എന്താ വൃത്തികേടായിട്ട് കിടന്ന ആ ഒരു കളറിൽ മണ്ണ് നമ്മൾ അത്രയും എന്താ ടൈം വാഷ് ചെയ്തിട്ടാണ് ഈ ഒരു എന്താ ഈ ഒരു ലെവലിൽ എത്തിച്ചത്. നമ്മൾ രണ്ട് ദിവസത്തെ കഷ്ടപ്പാടാണ്, ഒന്ന് ആലോചിക്കണം ഗൈസ്, രണ്ട് ദിവസത്തെ കഷ്ടപ്പാടാണ്. അതായത് ഒരു ഡേ ഒരു ഉച്ചവരെയോളം നമ്മൾ ആ ഒരു മണ്ണ് വാഷ് ചെയ്യെടുത്ത്, പിന്നെ ഉച്ച തൊട്ട് നമ്മൾ ഉണക്കാൻ ഇട്ട്, അതിനുശേഷം ഇന്നും ഉണക്കാൻ ഇട്ടിട്ടാണ് ആ മണ്ണ് അത്ര ഉണങ്ങി കിട്ടിയത്. കാരണം ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഉപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു പാക്കറ്റിൻ്റെ പകുതി ഉപ്പാണ് നമ്മളിത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ക്യാൻ വെള്ളം നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ആ മഴവെള്ളം നമ്മൾ സേവ് ചെയ്ത് വെച്ചായിരുന്നു, രണ്ട് ക്യാൻ ഏകദേശം ഒരു 200 ലിറ്ററെങ്കിലും ആ ഒരു വെള്ളം വരും. അപ്പം നന്നായിട്ട് അത്ര ആ ഒരു വെള്ളത്തിലിട്ട് കഴിയിട്ടാണ് ഈ ഒരു സംഭവത്തത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താ ഇതുപോലെ നമുക്ക് എന്താ മണ്ണ് വേണം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം, അപ്പോൾ നമ്മൾ ചുമ്മാ വീട്ടിൽ നിൽക്കുമല്ലോ. കാരണം വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ എന്താ സേവ് ചെയ്ത് വെക്കുക, എന്നിട്ട് ആ വേസ്റ്റ് മണ്ണ് ഇതുപോലെയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ മുറ്റത്തിടാം, അല്ലെങ്കിൽ ഇതുപോലെ സംഭവത്തൊക്കെ ഇട്ട് സംഭവത്തിന് ഭംഗിയാക്കാം. ഇപ്പം നമ്മൾ ചെയ്ത ആ സംഭവത്തിനകത്ത് ഇനി കുറച്ച് പുല്ലൊക്കെ ഇട്ട് സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കളറായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ആകെ ഈ ചിലവെന്ന് പറഞ്ഞാൽ ഒരു 10-15 രൂപയുടെ ഉപ്പ് മാത്രമാണ് ഈ ചിലവായിരിക്കുന്നത്, വേറെ ഒന്നും ചിലവായിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതോടൊപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.